എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ വരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും പുറപ്പെന്നല്ലാതെ മറ്റാര് വരും? വാ മോളെ, വാ. ആ മരം വെട്ടിയെ കുന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്, വാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻ ചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ. ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത്. ആ ദക്ഷിണ എന്റെ കയ്യിൽ തരും, രണ്ട് കൈ കൊണ്ട് തരും. തൊടിൻ, ഇരിക്കൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു. ഞാൻ ആരാന്ന് പറയും? ഗുരു. ഗുരു അല്ല, ഗുരു. ഗുരു 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 ഗുരു. ആ, അങ്ങ് ശിഷ്യൻ പറയും. അങ്ങ് ശിഷ്യൻ പറയും. അല്ല, ശിഷ്യൻ 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 ശിഷ്യൻ. ഈ ഗുരു ശിഷ്യ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം. ഹരി. ഹരി അല്ല, ഹരി ഹരി ഹരി. ആ, ശ്രീ സ്ത്രീ ശ്രീ ശ്രീ ശ്രീ. ഗണപതായേ നമഃ. ഗണപതി നാമ. ഗണപതായേ നമഃ. ഗണപതി ഗണപതായേ നമഃ. വിദ്യതൻ സ്വർണച്ചൂളയിൽ വെച്ചു നീറ്റി നവമാം. മാണിക്യമായി മാറ്റിനാൾ പൊന്നി. പിന്നെയവൾ സ്വജന്മം അവനായി അർപ്പിച്ചു. തൻ ജീവിതം മന്നിൽ ധന്യമതാകുവാൻ തരുണനെ തൻ കാന്തനായ എണ്ണിനാൾ. അതെ, ഇന്ന് കാളികാവ് ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ കുടി കൊണ്ടുവരുന്ന വീരന്മാരെത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുതണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ എനിക്ക് ഓടിക്കുന്ന എല്ലാ വിദ്യകളും അണുവിടക്കൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോടടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതറിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളിങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാൻ. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കും എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. എനിക്ക് കനിഞ്ഞു തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ. Thank you.
മരിച്ചുപോയ ആരോ മരിച്ചകളുടെ മേനിയഴവുണ്ടല്ലോ. ഇവൻ തന്നെയാണോ ആ മരം വെട്ടി? അതെ, കുപ്പയിൽ കിടന്ന കനകക്കട്ട. നാട്ടാരെ, എന്റെ ശബ്ദപ്പടി 101 ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ സ്വയംഭരത്തിന് ഏർപ്പെടുത്തിയ 4 കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ. പണ്ട് വില്ലെടുത്ത് നടുവൊടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളിൽ. മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുറവ് തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. ഭാവി അമ്മയാണ് സത്യം. ഈ കുണ്ടം നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവയും എടുത്തോണ്ട് വരും. എനിക്കും അത് തന്നെയാണ് സംശയം. വരട്ടെ പാഞ്ഞ നോക്കാം. പടച്ചോനെ, നമ്മൾ വല്ല കിനാവും കാണുകയാണോ? പൊങ്ങ ആ ഇതിലേക്ക് അവൻ കൊന്നോ? കൊന്നു. മത്സരപ്പടി ഇതാ എന്റെ പുരുഷൻ പാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം.